हाई एवरीवन इशंशी वेडिन्टे पुदियोरु वीडियोलेक्क एल्लावर्क्कुम स्वागतम। इन्नत्ते रेसिपी ओरु केक्कान। ई केक्क उंडाक्कियिट्टुळ्ळत् ञान ती पोलुम कत्तिक्काथेयाण। अत् एंगनेयाण उंडाक्कियिट्टुळ्ळत् एन्न नोक्काम। കേക്ക് റെഡിയാക്കാൻ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒറിയോ ഡയറി മിൽക്ക് ബ്രെഡ്, പിന്നെ കുറച്ച് പാലിൻ്റെയും ആവശ്യമുണ്ട്। ഇനി ഒരു ബൗളിലേക്ക് നല്ല തണുപ്പിച്ച പാൽ എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും എടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം। ഇനി നെക്സ്റ്റ് ആയിട്ട് ഒറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ക്രീം എല്ലാം മാറ്റിയിട്ടുണ്ട്। മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ പൊടിച്ചെടുക്കുന്നുണ്ട്। നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ട് ഒരു കപ്പ് പാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്। എന്നിട്ട് നമ്മൾ പൊടിച്ചെടുത്ത ഒറിയോ ബിസ്ക്കറ്റ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം। എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം। ഇതാണ് നമ്മുടെ ക്രീം। നമ്മൾ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിൻ്റെ പൊടി പിന്നെ പാലിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ। ഒരു 10 മിനിറ്റ് എങ്കിലും വെച്ചാലേ ഉള്ളൂ അത് നല്ലൊരു ക്രീം തിക്കായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ। ഇനി എങ്ങനെയാണ് കേക്ക് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം। നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒറിയോടെ ക്രീം നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്। അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കണം। ഞാൻ 4 ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്। ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാല് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം।
അങ്ങനെ ക്രീമും എല്ലാ ഭാഗത്തേക്കും ആക്കി കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് നമുക്ക് അതിൽക്കൊരു വൈറ്റ് ക്രീം റെഡിയാക്കണം. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ മാറ്റി വെച്ച ക്രീം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം. പാലും ക്രീമും കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് റെഡി ആവാത്തതുപോലെ നമുക്ക് തോന്നും. കുഴപ്പമില്ല. അതിലേക്ക് ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് അത് ക്രീമായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇത് കേക്കിൻ്റെ മുകളിൽ ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ കേക്കിൻ്റെ മുകളിലേക്കുള്ള ഫ്ലവേഴ്സ് റെഡിയാക്കുന്നത് ബിസ്ക്കറ്റിൻ്റെ ക്രീം കൊണ്ടാണ്.
ഇതാ ഒരു ഡയറി മിൽക്കും കൂടി നമ്മളിവിടെ പിന്നെ കേക്കിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷനു വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ പോലും കത്തിക്കാതെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കേക്കാണിത്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ല സോഫ്റ്റുള്ള നല്ല ടേസ്റ്റിയുമായ ഒരു കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾക്ക് ഈ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.